അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇപ്പം ഞാൻ നന്നായിട്ട് മുഖം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മുഖത്ത് മുഖക്കുരു വന്നാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും. കുറേ ആൾക്കുള്ള ഡൗട്ടാണ്, ടെൻഷനാണ്, എനിക്കും ഭയങ്കര ടെൻഷനാണ് മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ. അതുപോലെ ഓയിലി സ്കിൻ ഉള്ള ടൈപ്പുള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മളെ മുഖത്തുള്ള മുഖക്കുരു, ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഉണ്ടോ, എൻ്റെ മുഖത്ത് പിമ്പിൾ വന്നിട്ടുണ്ട്, രണ്ട് പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിമ്പിൾസ് വന്നാൽ. അപ്പോൾ പിമ്പിൾസ് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ മുഖം ക്ലീൻ അല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് വെള്ളം, പിന്നൊരു ബൗള്, ബൗളിൻ്റെ ഒപ്പം ഒരു സ്പൂണ്, പിന്നെയാണ് നമ്മൾ മെയിൻ സാധനമായിട്ടുള്ള ഇതാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. മുൾട്ടാനി മിട്ടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സംഭവം അറിയാത്തവരായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മുഖത്തുള്ള എന്താണ് മുഖത്തുള്ള എല്ലാ അഴുക്കും റിമൂവ് ആക്കാൻ, അതേപോലെ പിമ്പിൾസ് വന്നാൽ അത് പിമ്പിൾസിനെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക, പിമ്പിൾസിനെ ഒന്ന് എന്താ പറയുക കാമാക്കി നിർത്താൻ വേണ്ടിയിട്ട്, മുഖത്ത് നല്ല ഫേഷ്യൽ ചെയ്ത പോലത്തെ ഒരു മുഖം കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഈ മുൾട്ടാനി മിട്ടി ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വായിക്കുന്നത് പോട്ടെ. എന്നിട്ട് ഞാനിതാ ഈ പാക്ക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെടുത്താൽ മതി. ഇത് വെറും എനിക്ക് തോന്നുന്നു ഇതൊരു 30 rupees ഉള്ളൂ. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എങ്ങനെ ഫേഷ്യൽ ചെയ്തിട്ടാകും നമ്മളെ മുഖം എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇത് ചെയ്തതിന് ശേഷം കിട്ടുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെറും ഒരു സ്പൂണ് മാത്രമേ ഈ മെൾട്ടാനും വിട്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ തന്നെ ധാരാളം, നമ്മൾ മുഖത്തേക്ക് മാത്രമല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ ഒരു സ്പൂണ് മാത്രം മതി. എന്നിട്ടായിട്ട് നമ്മൾ ഒരു സ്പൂണിന് വെള്ളവും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയില്ലാണ്ട് രണ്ടും കൂടി നന്നാക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. ഓക്കെ, അത് രണ്ടും നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബ്യൂട്ടി പാർലർ, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ മുന്നേക്കാളും മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബ്യൂട്ടി പാർലറിൽ കാല് വെച്ച് കുത്തിയിട്ട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ളൂ. പക്ഷേ ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന അതേപോലത്തെ ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അതും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും വിഷമം എനിക്കും വിഷമം. അപ്പോൾ ആ വിഷമം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നാച്ചുറലായിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാറുള്ളൂ, ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് കട്ടയെല്ലാം ഇല്ലാണ്ട് കട്ടയൊക്കെ ഒഴിവാക്കിയിട്ടായിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്ത് തന്നെ. ഇനിയിപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ ആവശ്യമൊന്നും വേണ്ട, ഇനി നമുക്ക് നമ്മുടെ കൈയിനെ കൊണ്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ അതായത് ഒന്നും കൂടി നന്നാക്കി മിക്സ് ചെയ്തിട്ടായിട്ട് നമ്മളെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഖക്കുരുള്ള സ്ഥലത്ത് കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് താഴ്ന്ന് മേലോട്ടേക്ക് ഇങ്ങനെയുള്ളൊരു സർക്കിൾ വേണം നമ്മളെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായിടത്തും മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ പേടിക്കൊന്നും വേണ്ട, ഇത് ഇതിൽ കെമിക്കലോ അല്ലെങ്കിൽ നമുക്കിത് ചെയ്താൽ പിമ്പിൾ വരുമോ ഒന്നുമില്ല. നമ്മൾ പിമ്പിൾ ഉള്ളതിനെ ഒന്ന് കാമാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടാറുള്ളൂ. കാര്യം മുഖത്ത് കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നതായിരുന്നു നമുക്ക് മുമ്പ്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും മലിച്ച് വാരി മുഖത്തേക്ക് ഇടാറില്ല. മുഖത്തിന് യൂസ്ഫുള്ളാകുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് ഞാനൊരു ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നോസിൽ, അതായത് നമ്മളെ മൂക്കിലൊരു സംഭവം. ആ സംഭവം തേച്ചതിന് ശേഷം മൂക്കിന് ഭയങ്കര എരിവാണ്, കുറച്ച് എരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലത്തെ ട്രൈ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ, നമ്മളെ മുഖത്ത് പിമ്പിളുള്ള സ്ഥലത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ തേച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴുത്തിലും തേക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മുഖത്തേക്ക് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കഴുത്തിന് തേച്ചാലുള്ള ഒരു ഉപകാരം എന്താ വെച്ചാൽ, ഇല്ലെങ്കിൽ മുഖത്തൊരു കളർ, കഴുത്തിലൊരു കളർ, അങ്ങനെ വേറെ വേറെ കളർ ഉണ്ടാവും. ഈ രണ്ടും കൂടി എല്ലായിടത്തും കൂടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേ കളറായിരിക്കും. അപ്പോൾ ഞാനിതാ ഒരു തുള്ളി ബാക്കിയില്ലാണ്ട് മൊത്തം
മൊത്തത്തിൽ എൻ്റെ മുഖത്തേക്ക് നന്നായിട്ട് അടിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കെമിക്കലൊന്നുമില്ല, നമ്മളെ മുഖത്തിന് എന്തായാലും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് ഫുള്ള് വാരി തേക്കാം. അപ്പോൾ ഞാൻ പിമ്പിളുള്ള സൈഡിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഒരു പ്രേതത്തിൻ്റെ ലുക്കിലെ മോളെ എൻ്റെ അടുത്ത് വന്നിട്ടായിട്ട് താത്തനെ കാണാൻ പ്രേതം പോലെ ഉണ്ട് എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങാൻ ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ അരമണിക്കൂർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിത് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പം എൻ്റെ മുഖം കണ്ടോ. അപ്പോൾ കുറച്ച് ഇപ്പുറത്തൊക്കെ ഒന്നും കൂടി ഒന്നും ഉണങ്ങാനുണ്ടല്ലേ. പക്ഷേ ഇപ്പോഴൊന്നും എൻ്റെ ക്ഷമ കെട്ടു. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടായിട്ട് കുറച്ച് ഞാൻ നല്ല കട്ടി കിട്ടതുകൊണ്ട് കുറച്ചൊരു കണ്ടില്ല ഒരു ഇളം പച്ച കളറുള്ളത് അത്ര ഉണങ്ങാത്ത സ്ഥലമാണ്. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള മുഖമാണിത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മുഖം തുടക്കുന്നുണ്ട്. ഇത് തുടച്ച് കഴിഞ്ഞാൽ ഈ മുഖം കഴുകി വന്നപാട് ഉപ്പയും ഉമ്മയും പറഞ്ഞു നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ മുഖം സ്കിൻ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ പിമ്പിൾ ഞാൻ കാണിച്ചു തരാം. മുഖം തുടച്ച് കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ പിമ്പിളിനെ കാണിച്ചു തരാം. ആ പിമ്പിൾസൊക്കെ ഒന്നിങ്ങനെ പ്രസ്സായി പോയിട്ടുണ്ട്, മനസ്സിലായോ? നമ്മൾ പിമ്പിൾസ് ഇങ്ങനെ എടുത്ത് കാണുന്നില്ല, അങ്ങനെ കാണുന്നൊന്നുമില്ല. പിമ്പിൾ അവിടത്തേക്ക് തന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക, ഇനി എന്താ പറയുക, ഇങ്ങനെ ആട്ടെ ഇങ്ങനെ 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 ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിമ്പിൾ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ചിങ്ങനെ അമർന്നു പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് തന്നാലേ അത് ഫുള്ളായിട്ട് റിമൂവായിട്ട് പോകും. അപ്പോൾ മുഖത്തേക്ക് നല്ല എന്താ പറയുക മാറ്റം കിട്ടുന്നുണ്ട്. വീഡിയോ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ ഫീഡ്ബാക്കും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ. സോ നമുക്ക് വേണ്ട നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാതെ. ബൈ ഫൂ.